നമസ്കാരം ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ഫുട്ബോളേഴ്സ് ലൈഫ്. നോക്കണ്ട ഉണ്ണി, ഇത് ഞാനാ. ചെറിയ ലുക്കൊക്കെ വേണ്ടിയിട്ട്, ഒരു ചുമ്മാ ഒരു 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 ചേഞ്ചിന് വേണ്ടിയിട്ട്. നമ്മുടെ റിയൽ മാഡ്രിഡ് വേഴ്സസ് സോസിദാദ് മാച്ച് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാവ് കളിയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയാം. അതിലേക്ക് പറഞ്ഞതിന് മുമ്പ് രണ്ട് റോക്കറ്റുകൾ, ഒന്ന് കമവിങ്കയുടെ ലെഫ്റ്റ് ഫുട്ടിൽ നിന്നുള്ള ഒരു റോക്കറ്റ്, അത് അടുത്തപ്പോ ഒരു ചെറിയൊരു ഡിഫ്ലക്ഷൻ ഡിഫൻഡറിൽ നിന്ന് അതൊരു ചെറുതായിട്ടൊന്ന് സഹായിച്ചു ഗോൾ കീപ്പറിനെ ബീറ്റ് ചെയ്യാനായിട്ട്. പക്ഷെ എന്നാലും ബ്യൂട്ടിഫുൾ വെൽ കണക്റ്റഡ് ഷോട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൂക്ക മോഡ്രിച്ച് പറഞ്ഞ് വേണ്ട വെച്ചാനെ ഞാൻ കാണിച്ചാൽ എങ്ങനെ ഷോട്ട് എടുക്കണേന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു ചെറിയ ട്രിബിൾ എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അതിനേക്കാളും ഭീകരമായ ഒരു ഷോട്ട്, കേളറൊന്നും വരാത്ത രീതിയിൽ ഒരു രക്ഷ, അടിപൊളി രണ്ട് ഷോട്ടുകൾ. അതോടെ തന്നെ ഏകദേശം റിയൽ മാഡ്രിഡ് കളിയുടെ മേലിൽ ഒരു ഗ്രിപ്പ് നേടി എന്നുള്ളതാണ്. റിയൽ സോസിദാദ് ആണെങ്കിൽ മറ്റേ സ്ഥലത്തേക്ക് ഒരൊറ്റ ഷോട്ട്, മൊത്തത്തിൽ കളിയിൽ ഒരൊറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു ഗോളും. അതിനുശേഷം പിന്നെ റിയൽ മാഡ്രിഡ് അവരെ റിയൽ സോസിദാദിനെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് യാതൊരു രീതിയിലും അനുവദിച്ചില്ല. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ കരിമണ്ണൻ ഒരു ഗോൾ, അവസാനത്തെ ആ ഗോൾ എനിക്ക് തോന്നുന്നു അസൻസി ആണെന്ന് അടിച്ചത്. ആ ബ്യൂട്ടിഫുൾ റൈറ്റ് സൈഡിൽ നിന്ന് കാർവഹാൽ ബോൾ ഡ്രിബിൾ ചെയ്തിട്ട് ഇൻസൈഡ് ദ പെനൽറ്റി ബോക്സിൽ കൊണ്ടിട്ട് നല്ലൊരു ലേ ഓഫ്, അത് വളരെ മനോഹരമായിരുന്നു. ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഓപ്പർച്യൂണിറ്റിയിൽ അത് അസൻസിയോ വളരെ കൂളായിട്ട് ഫിനിഷ് ചെയ്തു. മൊത്തത്തിൽ 4-1 വിജയം. ഇതെന്നാലും ടൈറ്റിൽ ചാലഞ്ചിനെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കുകയാണ്. സെവിയയിൽ നിന്ന് 8 പോയിന്റുകൾ മുമ്പിൽ നിൽക്കുകയാണ് റിയൽ മാഡ്രിഡ്. രണ്ട് ടീമുകളും 27 മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. റിയൽ മാഡ്രിഡ് 63 പോയിന്റ്, സെവിയ 55. അതിന്റെ പുറകെ പിന്നെ നല്ല ഗ്യാപ്പ് ഉണ്ട്, ദാറ്റ് ഇസ് ബെറ്റസ് 46 പോയിന്റോടെ. സോ ദാറ്റ്സ് എ ഹ്യൂജ് ഗ്യാപ്പ്. ആൻഡ് നേരെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, റിയൽ മാഡ്രിഡ് വാസ് ജസ്റ്റ് എന്താ പറയുന്നത്, ഡോമിനേറ്റിംഗ് അല്ലെങ്കിൽ ബോസിങ് ദി എൻറ്റയർ ഗെയിം. ഗ്രേറ്റ് ടു വിൻ ഫോർ റിയൽ മാഡ്രിഡ്. ആൻഡ് ഒരു സ്റ്റാർട്ട് ഫോർ കമവിങ്ക. കമവിങ്ക സ്റ്റാർട്ട് ചെയ്തു, ഗോൾ അടിച്ചു, ഒരു കോൺഫിഡൻസിൽ പുറത്തുനിന്ന് ഒരു കാര്യം തന്നെയാണ്. ആൻഡ് അസൻസിയോക്ക് പകരം റൈറ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തത് റോഡ്രിഗോ ആയിരുന്നു. ആൻഡ് പിന്നെ ബാക്കിയുള്ള ടിപ്പിക്കൽ റിയൽ മാഡ്രിഡ് യൂഷ്വൽ സസ്പെക്ട്സ് തന്നെയാണ് റിയൽ മാഡ്രിഡിന് വേണ്ടി കളിച്ചിരുന്നത്. സോ ഓവറോൾ ഗുഡ് പെർഫോമൻസ്. നല്ലൊരു മൊമെന്റം തന്നെ വരാൻ പോകുന്ന മത്സരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും നൗ ദ ചാമ്പ്യൻസ് ലീഗ് വീക്ക് ഇസ് കമ്മിങ് അപ്പ് മിക്ക ടീമുകൾക്കും. അപ്പോൾ ഒരു ജയത്തോടെ ഇനി ചാമ്പ്യൻസ് ലീഗ് വീക്കിലേക്ക് പോകുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ടീമിനെയും സംബന്ധിച്ച്. സോ ഗുഡ് ജോബ് മെയിൻറ്റെയിനിങ് ദ ലീഡ് ലലീഗയുടെ ടോപ്പിൽ തന്നെ. ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ എങ്ങനെ ഈ നിലനിർത്തും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനാവും. നിങ്ങളുടെ അഭിപ്രായം എപ്പോഴത്തെയും പോലെ ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ. മറക്കണ്ട, ഫുട്ബോൾ ഇസ് ലൈഫ്.